ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്ലി പി എസ് സിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആര്യ ഇന്നത്തെ ക്ലാസ്സിൽ കഥാപാത്രങ്ങൾ കൃതി എന്ന ക്ലാസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ബുക്കുകളൊന്നും വായിക്കാത്തത് കൊണ്ട് കഥാപാത്രങ്ങൾ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഓർത്തുവയ്ക്കാനായിട്ട് ചെറിയ ചെറിയ കോഡുകൾ ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇതിൻ്റെ കഥാപാത്രങ്ങൾ കഥയിലെ കഥാപാത്രങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് കോഡിൽ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓമൻ ജി എന്ന കഥാപാത്രം ഒരു തെരുവിൻ്റെ കഥയിലേതാണ് അപ്പോൾ ഒരു തെരുവിൻ്റെ കഥ എഴുതിയതാരാണ് അത് നമ്മുടെ എസ് കെ പൊറ്റക്കാടാണ് അതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു കഥയും ഉണ്ട് ഏതാണ് ഒരു നോവലുണ്ട് അതേതാണ് ഒരു ദേശത്തിൻ്റെ കഥ അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പോൾ മാറിപ്പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം നോക്കിയേ ഓ മഞ്ചി അപ്പോൾ നമുക്ക് ഈ ഓ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓറഞ്ച് പ്രൊനൗസേഷൻ വെച്ചിട്ട് ഓ മഞ്ചി ഓറഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യാം അപ്പോൾ സാധാരണ ഓറഞ്ചിൻ്റെ സീസണായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ തെരുവുകളിലൊക്കെ എന്ന് ഈ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ തള്ളുവണ്ടിയിൽ ഓറഞ്ച് ഊന്തി കൊണ്ട് നടക്കും അല്ലേ അപ്പോൾ അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാം അപ്പോൾ ഓറഞ്ച് സീസണായ കൂടുതൽ എവിടെയാണ് തെരുവുകളിലൊക്കെയാണ് ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നത് അപ്പോൾ ഓ എന്ന കഥാപാത്രം നമുക്കപ്പോൾ തെരുവായിട്ട് റിലേറ്റ് ചെയ്യാം ഒരു തെരുവിൻ്റെ കഥ അപ്പോൾ ഒരു തെരുവിൻ്റെ കഥ നമ്മുടെ മിഠായി തെരുവ് ശരിക്കും മിഠായി തെരുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു തെരുവിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ എസ് കെ പൊറ്റക്കാടാണ് ഇനി അടുത്തത് ഒരു ദേശത്തിൻ്റെ കഥ അതും അദ്ദേഹം തന്നെയാണ് എഴുതിയത് അപ്പോൾ നമുക്ക് ഓർക്കാൻ ആലുവയിലെ ദേശം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അപ്പോൾ ഗ്രാമം എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ഐശ്വര്യമുള്ള സ്ഥലമായിരിക്കും അപ്പോൾ ആലുവയിലെ ഈ ദേശം എന്ന് പറയുന്ന സ്ഥലം നല്ല ഐശ്വര്യമുള്ള ശാന്തമായൊരു നല്ല സ്ഥലമാണ് അപ്പോൾ അത് നമുക്ക് ഐശ്വര്യം സ്ത്രീ എന്ന് പറയില്ല ഐശ്വര്യത്തിന് അപ്പോൾ അതുമായിട്ട് അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ് ശ്രീധരനാണെന്ന് ഓർക്കാം അപ്പോൾ ശ്രീധരൻ നമ്മുടെ ആലുവല ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണെന്ന് ഓർക്കുക ഇപ്പം ഇത് രണ്ട് എഴുതിയത് നമ്മുടെ എസ് കെ പൊറ്റക്കാടാണ് ഇനി ഈ കൃതികളുടെ പ്രത്യേകത അപ്പോൾ ഈ നോവലിന് തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ദേശത്തിൻ്റെ കഥയ്ക്കോ ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയും കിട്ടിയിട്ടുണ്ട് അതുപോലെ ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് അതിന് തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ തെരുവും ദേശവും കൂടെ വെച്ച് നോക്കുമ്പോൾ വലുത് ഏതാണ് വലുത് ദേശമല്ലേ അപ്പോൾ ദേശത്തിനാണ് ജ്ഞാനപീഠവും അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയതെന്ന് ഓർക്കുക അപ്പോൾ തെരുവ് ചെറുതല്ലേ അപ്പോൾ തെരുവിനേതാണ് കേരള സാഹിത്യമാണ് കിട്ടിയെന്ന് ഓർക്കുക അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമിയും ഏത് കൃതികൾക്കാണെന്ന് തിരിഞ്ഞു പോകാതിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ചെറുത് തെരുവാണ് അപ്പോൾ തെരുവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും വലുത് ദേശമാണ് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ ജ്ഞാനപീഠ അവാർഡും നേടിക്കൊടുത്തു ഓർക്കാമല്ലോ അപ്പോൾ ഓറഞ്ച് വെച്ചിട്ട് ഒരു തെരുവിൻ്റെ കഥ ശ്രീധരൻ ഐശ്വര്യം വെച്ചിട്ട് ശ്രീധരൻ എന്ന കഥാപാത്രം ഒരു ദേശത്തിൻ്റെ കഥയിലാണെന്ന് ഓർക്കുക അടുത്ത പഠിക്കാം അടുത്തത് അടുത്ത കഥാപാത്രങ്ങളാണ് നോക്കിയേ വിമല വുധു അമർ സിംഗ് സർദാർജി സുധീർ മിശ്ര അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മളുടെ എം ഡിയുടെ മഞ്ഞ് അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ നാല് എട്ടും രണ്ടാമൂഴവും മഞ്ഞുമൊക്കെ എം ഡിയുടെ പ്രസിദ്ധമായ കൃതികളാണല്ലേ അപ്പോൾ അതിൽ എം ഡിയുടേതാണ് മഞ്ഞെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി മഞ്ഞിലെ കഥാപാത്രങ്ങളെങ്ങനെ ഓർക്കാം ആദ്യത്തെ കഥാപാത്രം വിമല അപ്പോൾ മലയുണ്ടല്ലേ അതിലെ മലയുടെ അവിടെ നിറച്ച് മഞ്ഞല്ലേ അപ്പോൾ മലയും മഞ്ഞും കൂടെ റിലേറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് വായിച്ചവർക്ക് വായിച്ചവർക്കൊന്നും റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വായിക്കാത്ത നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ മല മഞ്ഞ് അപ്പോൾ മഞ്ഞിലെ കഥാപാത്രമാണ് നമ്മുടെ വിമല എന്ന് ഓർക്കാം അടുത്തത് അമർ സിംഗും സർദാർജിയും അപ്പൊ സാധാരണ മഞ്ഞ് വരുമ്പോൾ നമ്മളെന്താ തലക്കിട്ടിങ്ങനെ കെട്ടുവല്ലേ എന്തെങ്കിലും സ്കാർഫൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മുടെ ആൾക്കാരെങ്ങനെയാ സിഖ്കാരും സർദാർജിമാരും എപ്പോഴും തലയിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ മഞ്ഞിലെ കഥാപാത്രം മഞ്ഞ ആയതുകൊണ്ട് തലയ്ക്ക് കെട്ടി നടന്നു എന്ന് ഓർക്കുക അപ്പോൾ മഞ്ഞിലെ കഥാപാത്രമാണ് അമർ സിംഗും സർദാർജിയും പിന്നെ പണ്ട് നമ്മൾ ഈ ടിൻ്റിമോൻ ജോക്സൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സർദാർജി ഫലിതങ്ങളായിരുന്നു അല്ലേ അപ്പോൾ അവർ നമ്മൾ പൊതുവെ എന്താണ് മണ്ടത്തരം അങ്ങനൊരു രീതിയിലാണ് പറയുന്നത് കളിയാക്കാനായിട്ട് അപ്പോൾ സർദാർജി അമർ സിംഗ് വെച്ചിട്ട് എന്താണ് ബുദ്ധു ഓർക്കാമല്ലോ അപ്പോൾ നമ്മൾ ബുദ്ധു എന്നൊക്കെ പറയില്ലേ ബുദ്ധി കുറവ് ബുദ്ധുവാണെന്ന് പറയില്ലേ അപ്പോൾ അത് വെച്ചിട്ട് സർദാർജി ബുദ്ധു റിലേറ്റ് ചെയ്ത് ഓർക്കുക അപ്പോൾ അത്രയായല്ലോ ശരിക്കും ഈ കഥാപാത്രത്തിൽ ബുദ്ധു എന്ന് പറയുന്ന കഥാപാത്രം ഒരു തോണിക്കാരനാണ് അപ്പോൾ അച്ഛനെ തിരഞ്ഞു നടക്കുന്ന ഒരു തോണിക്കാരനാണ് നമ്മളുടെ ബുദ്ധു പിന്നെ അപ്പോൾ ബുദ്ധു അതാണ് ആൾ അപ്പോൾ ഈ മഞ്ഞ എന്ന നോവലിൽ ഫുൾ ഇങ്ങനെ അന്വേഷിക്കുക ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു കഥ പോലെയാണ് അപ്പോൾ അതിൻ്റെ സിനിമയും ചെയ്തിട്ടുണ്ട് മഞ്ഞിൻ്റെ അപ്പോൾ നോവൽ അതാണ് കാത്തിരിപ്പ് അപ്പോൾ ഇത്രയും കഥാപാത്രം ഒക്കെ ആയാലും ഇനി കാത്തിരിപ്പിൻ്റെ വെച്ച് പറയുകയാണ് നമ്മുടെ വിമല വിമല കാത്തിരിക്കുന്നത് നമ്മുടെ സുധീർ മിശ്രയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സുധീ സുധീർ മിശ്ര ഇതിനെ പറ്റിച്ച് കടന്നുപോയ ആളാണല്ലേ അപ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ പറ്റിക്കണമെങ്കിൽ എന്താണ് മിനിമം ഒരു ധൈര്യമൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ സുധീർ മിശ്ര വിമലയെ പറ്റിച്ചതാണ് പറ്റിച്ചതാണല്ലേ അപ്പോൾ അതിലൊരു ധീരനുണ്ടല്ലോ സുധീർ അപ്പം അതിലൊരു ധീരത ഉണ്ടല്ലോ അപ്പോൾ മിനിമം ഒരാളെ പറ്റിക്കാൻ ഒരു ധീരത വേണം അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് വിമലയെ പറ്റിച്ചത് ഒരു ധീരൻ സുധീർ ഓർക്ക് കേട്ടോ അപ്പോൾ വിമല മലയും മഞ്ഞും കൂടെ പിന്നെ തലക്കെട്ട് കെട്ടുന്നത് വെച്ചിട്ട് അമർ സിംഗ് സർദാർജി സർദാർ ജോക്സ് വെച്ചിട്ട് ബുദ്ധു പിന്നെ നമ്മുടെ വിമലയെ പറ്റിച്ചത് സുധീർ മിശ്ര ധീരനായ സുധീർ മിശ്ര അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ നമ്മുടെ മഞ്ഞ എന്ന നോവലിലാണ് മഞ്ഞ എഴുതിയത് നമ്മുടെ എം ഡി ആണ് ക്ലിയറായല്ലോ എം ഡി വാസുദേവൻ നായർ അടുത്തത് അടുത്ത കഥാപാത്രങ്ങൾ ആനീ കുട്ടിപ്പാപ്പൻ അതുപോലെ കോക്കാഞ്ചിറം അറിയാം കോക്കാഞ്ചിറം അറിയം അപ്പോൾ അത്രയും കഥാപാത്രങ്ങൾ നമ്മുടെ അലാഹയുടെ പെൺമക്കളാണ് അലാഹയുടെ പെൺമക്കൾ എഴുതിയത് സാറാ ജോസഫാണ് അപ്പോൾ ഈ അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവൽ നടക്കുന്ന ഒരു സ്ഥലം ഒരു സ്ഥലപ്പേർ ഇപ്പോൾ എല്ലാ നോവലുകളിലും ഇന്ന സ്ഥലത്താണ് നടക്കുന്നത് നടക്കുന്നതെന്നൊരു ഗ്രാമം ഉണ്ടാവില്ല ഒരു ഇങ്ങനെ പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ അലാഹയുടെ പെൺമക്കളിൽ പറയുന്ന സ്ഥലമാണ് കോക്കാഞ്ചിറ അപ്പോൾ എന്താണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത കുഞ്ഞു ജോലിയൊക്കെ ഉള്ള ആളുകളെ ഇറച്ചി വെട്ടുകാരും അതുപോലെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കോക്കാഞ്ചിറ അങ്ങനൊരു സ്ഥലമുണ്ട് ആ കൃതിക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഥാപാത്രങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് നോക്കാം അപ്പോൾ ആനീ കുട്ടിപ്പാപ്പൻ അപ്പോൾ നമുക്ക് ഈ ആനയെ തൽക്കാലം പാപ്പൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ആനയെ ആനയാക്കാം അല്ലേ അപ്പോൾ ആനയുടെ സ്ഥലത്ത് നമ്മൾ ആന എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ആന ആനയ്ക്ക് എപ്പോഴും പാപ്പാൻ അല്ലേ അപ്പോൾ ആന പാപ്പാൻ അപ്പോൾ അത് വെച്ചിട്ട് ആന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രം അലാഹയുടെ പെൺമക്കളിലെയാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കോക്കാഞ്ചിറ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടല്ലേ അപ്പോൾ കോക്കാഞ്ചിറ മറിയം പിന്നെ ഈ കോക്കാഞ്ചിറ എന്ന് വെച്ചുമ്പോൾ നമുക്ക് ഈ കോക്കാച്ചി എന്ന് വരും അല്ലേ സാധാരണ ഈ വലിയ ആനയെയും വലിയ വലിയ ജീവികളെ കാണുമ്പോൾ കൊച്ചു പിള്ളേർ പറയല്ലേ എന്ന് അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം കോക്കാച്ചി എന്ന് പറയുന്ന പോലെ കോക്കാഞ്ചിറ മറിയം അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം കോക്കാഞ്ചിറ മറിയം ഏത് കൃതിയിലേതാണെന്ന് അത് നമ്മുടെ അലാഹയുടെ പെൺമക്കളിലെയാണ് സാറാ ജോസഫിൻ്റെ അപ്പോൾ കോക്കാഞ്ചിറ മറിയം ആന വെച്ചിട്ട് ആനി പാപ്പാൻ വെച്ചിട്ട് കുട്ടിപ്പാപ്പാൻ അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ നമ്മളുടെ അലാഹയുടെ പെൺമക്കളുടേതാണ് സാറാ ജോസഫ് അപ്പോൾ ഇനി അലാഹയുടെ പെൺമക്കളാണെന്ന് എങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ അതെങ്ങനെ ഓർക്കും അപ്പോൾ എന്താണ് പെൺമക്കളെ വളർത്താനായിട്ട് അച്ഛൻ എന്താണ് ആനപ്പാപ്പാൻ്റെ ജോലി ചെയ്തു അപ്പോൾ അത് മറന്നുപോകില്ലല്ലോ പെൺമക്കളെ ഒത്തിരി പണ്ടത്തെ കാലത്തൊക്കെ ഒത്തിരി പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ വളർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം എന്താണ് എല്ലാ ജോലിക്കും പോകും അപ്പം ഇങ്ങനെ നമ്മുടെ പെൺമക്കളെ വളർത്താൻ എന്താണ് ആനപ്പാപ്പാനായിട്ട് ജോലിക്ക് പോയി എന്ന് വിചാരിക്കുക കേട്ടോ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ല കോട് മാത്രമാണ് അപ്പോൾ അത് വെച്ചിട്ട് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ആനി കുട്ടിപ്പാപ്പാൻ കോക്കാഞ്ചിറ മറിയം എന്നിവർ എഴുതിയത് നമ്മുടെ സാറ ജോസഫാണ് അപ്പോൾ ഇത്രയും ക്ലിയറായി കാണുമല്ലോ അടുത്തത് മാധവൻ സൂര്യനമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ എന്നീ കഥാപാത്രങ്ങൾ നമ്മളുടെ ഇന്ദുലേഖ എന്ന നോവലിനെയാണ് അത് എഴുതിയതരണം ഓ ചന്ദുമേനോനാണ് അപ്പോൾ മലയാളത്തിലാദ്യത്തെ ആദ്യത്തെ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ് എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത നോവല് ഇന്ദുലേഖയാണ് കേട്ടോ ഇനി നമുക്ക് പഠിക്കാം അപ്പോൾ മാധവൻ സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ എന്നീ കഥാപാത്രങ്ങൾ ഇന്ദുലേഖയിലേതാണ് ഇന്ദുലേഖ എഴുതിയത് ഓ ചന്ദുമേനോനാണ് അപ്പം എങ്ങനെ ഓർക്കും അപ്പോൾ ഇന്ദുലേഖ നല്ല ലക്ഷണമൊത്തമാണെന്ന് മനസ്സിലായല്ലോ ലക്ഷണമൊത്ത നോവലാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാധവനും സൂര്യ സൂര്യനമ്പൂതിരിപ്പാടും എന്താണ് ഭയങ്കര പഞ്ചപിടിക്കലാണ് അല്ലേ ഭയങ്കര പഞ്ചപിടിക്കുക അപ്പോൾ പഞ്ചുമേനോനിൽ നിന്ന് നമ്മൾ പഞ്ച പിടിക്കുക എന്ന് എടുത്തു അപ്പോൾ മാധവനും സൂര്യനമ്പൂതിരിപ്പാടും പഞ്ചപിടിക്കുക തമ്മിൽ പഞ്ചപിടിക്കുക എന്തിനാ നമ്മുടെ ലക്ഷണമൊത്ത ഇന്ദുലേഖയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ദുലേഖയെ കൺ കാണിച്ചൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക കേട്ടോ അപ്പൊ മാധവനും സൂര്യനമ്പൂതിരിപ്പാടും പഞ്ചപിടിക്കുക അപ്പോൾ എന്താണ് അതിൽ നിന്ന് പഞ്ചുമേനോൻ അപ്പോൾ മാധവൻ സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് അതുപോലെ പഞ്ചുമേനോൻ എന്നിവരെ കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ എഴുതിയത് അറിയാലോ ഓ ചന്തുമേനോൻ അടുത്തത് പഞ്ചാമൃത കൊച്ചമ്മ പഞ്ചാമൃത കൊച്ചമ്മ എന്ന കഥാപാത്രം കുറുപ്പില്ല കളരി കുറുപ്പില്ല കളരി എഴുതി തരാമെന്നറിയാമല്ലോ സി വി രാമൻപിള്ള അപ്പോൾ കുറുപ്പില്ല കളരി ഇപ്പോൾ ഓർക്കുകയാണ് പഞ്ചാമൃത കൊച്ചമ്മ ഓർക്കാൻ വേണ്ടിയിട്ട് കോടാണ് അപ്പോൾ കുറുപ്പില്ലാത്ത നേരത്ത് അപ്പോൾ കുറുപ്പില്ലാ കളരി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിൽ കുറുപ്പില്ല എന്ന് വിചാരിക്കാം അപ്പോൾ കുറുപ്പില്ലാത്ത നേരത്ത് നമ്മുടെ കൊച്ചമ്മ എന്ത് ചെയ്തു പഞ്ചാമൃതം ഫുള്ള് കഴിച്ചു തീർത്തു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറുപ്പില്ലാത്ത നേരത്ത് നമ്മുടെ കൊച്ചമ്മ പഞ്ചാമൃതം മൊത്തം കഴിച്ചു തീർത്തു എന്നുള്ള രീതിയിൽ പഞ്ചാമൃത കൊച്ചമ്മ കൃതി കുറുപ്പില്ല കളരി എഴുതിയത് സി വി രാമൻപിള്ള കേട്ടല്ലോ അടുത്തത് അടുത്തത് പങ്കിപ്പണിക്കർ എന്ന കഥാപാത്രം പ്രേമാമൃതം അപ്പോൾ പ്രേമാമൃതം എന്ന കൃതിയിലേതാണ് എഴുതിയതാരാണ് നമ്മുടെ സി വി രാമൻപിള്ളയാണ് അപ്പോൾ സി വി രാമൻപിള്ളയുടെ കൃതികളൊക്കെ പ്ര പ്രധാനപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോഡ് പറയാണ് പ്രേമാമൃതം പ്രേമം അമൃ അമൃതമാവണമെങ്കിൽ എന്താണല്ലേ എന്താണ് സമയത്തും കാലത്തും ഒക്കെ പണി കിട്ടണം അല്ലേ ജോലി കിട്ടണം അപ്പോൾ ജോലിയൊക്കെ സമയത്തും കാലത്തും കിട്ടിയാൽ ഉദ്ദേശിച്ച പ്രേമൊക്കെ അമൃതമാവുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുമല്ലേ അപ്പം അത് വെച്ചിട്ട് പ്രേമാമൃതം പങ്കിപ്പണിക്കർ ഇപ്പോൾ പങ്കിപ്പണിക്കർ എന്ന കഥാപാത്രം ഏതാണ് പ്രേമാമൃതം എന്ന കൃതിയിലേതാണ് എഴുതിയത് സി വി പിള്ളയാണ് ക്ലിയർ ആയല്ലോ അടുത്ത് നോക്കാം അടുത്തത് വെള്ളായിയപ്പൻ എന്ന കഥാപാത്രം വെള്ളായിയപ്പൻ എന്ന കഥാപാത്രം ഏതിലെയാണ് കടൽ തീരത്ത് എന്ന കൃതിയിലേതാണ് ഏതാണ് കടൽ തീരത്ത് ആരാണ് ഒ വിജയനാണ് അപ്പോൾ സാധാരണ ഈ കടൽ തീരത്ത് ഈ വെയിൽ കൊള്ളാനായിട്ട് നമ്മുടെ ഫോറിനേഴ്സ് വന്നിട്ട് കടൽ ഇങ്ങനെ കിടക്കില്ലേ അപ്പോൾ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ അവർക്ക് നല്ല വെള്ള കളറാ അല്ലേ അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ എന്താണ് നമുക്ക് പറഞ്ഞുകൂടിയാൽ വെള്ളായിയപ്പൻ അപ്പം അപ്പുപ്പന്മാർ സായിപ്പന്മാരൊക്കെ കിടക്കൂലേ ഇവിടെ കടൽ തീരത്ത് വന്ന് വെയിൽ കൊള്ളാനായിട്ട് അപ്പോൾ എന്താണ് അപ്പൂപ്പന്മാർ സായിപ്പന്മാർ അത് വെച്ചിട്ട് വെള്ളായി അപ്പന്മാർ വെള്ളായിയപ്പന്മാർ നമുക്ക് എവിടെ കാണാൻ പറ്റും കടൽ തീരത്ത് വന്ന് കിടക്കും അല്ലേ അപ്പോൾ അപ്പൻ കടൽ തീരത്ത് അപ്പോൾ നമുക്കതൊരു അത്ഭുതമല്ലേ ഓ അങ്ങനെ വന്ന് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ എഴുതിയത് ആരാണ് ഓ വി വിജയനാണ് അപ്പോൾ അപ്പൻ കടൽ തീരത്ത് ഓ വിജയൻ ഇപ്പോൾ ഇത്രയും ആയല്ലോ അടുത്ത കഥാപാത്രങ്ങൾ ചന്ദ്രക്കാരൻ ത്രിപുര സുന്ദരി കുഞ്ഞമ്മ ഹരി പഞ്ചാനൻ ഇത്തരം പേർ കഥാപാത്രമായിട്ട് വരുന്നത് ധർമ്മരാജ എന്ന കൃതിയിലാണ് അപ്പോൾ ധർമ്മരാജ എഴുതിയതാരാണ് സി വി രാമൻപിള്ള അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സി വി രാമൻപിള്ളയുടേതാണ് ധർമ്മരാജ അപ്പോൾ ഇനി അത് ഓർത്തു ഓർത്തുവയ്ക്കാനുള്ള കോഡ് അപ്പോൾ ഇവര് ഇവരെങ്ങനെയാന്നോ ഇപ്പോൾ ചന്ത ചന്ദ്രക്കാരൻ നമുക്ക് ചന്തക്കാരൻ അപ്പോൾ ആരെങ്കിലും ചന്തം സുന്ദരൻ എന്നല്ലേ അപ്പോൾ ചന്തക്കാരനാണെന്നോ അതുപോലെ ഇവരെ എന്താണ് ഭാര്യ എന്ന് വിചാരിക്കുക അപ്പോൾ അവരെ എന്താണ് ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ വിളിച്ചാൽ എന്താണ് പിന്നെ ഒന്നും നോക്കില്ല കുറച്ച് എന്താണ് ചിലരെന്താ പുകഴ്ത്തുമ്പോൾ ഒന്നും നോക്കാതെ വാര്യൊക്കെ ദാനം ചെയ്യില്ലേ അപ്പോൾ അതുപോലെ ഇയാളെ എന്താണ് ചന്തക്കാരനെന്നും ഇവരെ സുന്ദരി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താണ് വീട്ടിൽ ഇരിക്കുന്ന അരിയും പഞ്ചസാരയൊക്കെ എടുത്ത് എല്ലാവർക്കും അങ്ങ് ദാനം ചെയ്യും എല്ലാവർക്കും അങ്ങ് ധർമ്മം കൊടുക്കും കോടീ ഇട്ടിക്കാണല്ലോ അല്ലേ അപ്പോൾ ചന്തക്കാരനിൽ നിന്ന് ചന്ദ്രക്കാരനും സുന്ദരിയിൽ നിന്ന് ത്രിപുര സുന്ദരി കുഞ്ഞം വയും പിന്നെ വീട്ടിലിരിക്കുന്ന അരിയും പഞ്ചസാരയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നതിൽ നിന്ന് ഹരിപഞ്ചാനൻ അപ്പോൾ ഹരി അരി പഞ്ചാനൻ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഹരിപഞ്ചാനൻ ഇപ്പം ഇത്രയും കഥാപാത്രങ്ങൾ നമ്മളുടെ ധർമ്മരാജയിലാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് ധർമ്മം കൊടുക്കുന്നു എന്നുള്ളതിൽ നിന്ന് ധർമ്മരാജ എന്ന കൃതിയിലേതാണ് അത് എഴുതിയത് നമ്മുടെ സി വി ക്ലിയർ ആയല്ലോ ചന്ദ്രക്കാരൻ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ഹരിപഞ്ചാനൻ പഞ്ചാനൻ ഇത്രയും പേര് കഥാപാത്രമായി വരുന്നത് ധർമ്മരാജയിലെയാണ് ധർമ്മരാജ എഴുതിയത് നമ്മുടെ സി വി പിള്ളയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് നീലകണ്ഠൻ അപ്പോൾ നീലകണ്ഠൻ എന്ന കഥാപാത്രം എന്മഗജെ എന്ന കൃതിയിലാണ് അപ്പോൾ അപ്പൊ അതെഴുതിയതാരാണ് അംബികാസുദൻ മങ്ങാടാണ് അപ്പൊ എൻഡോസൾഫാൻ ദുരന്ത ബാധിതരെ പറ്റി എഴുതിയൊരു കൃതിയാണ് യന്മഗജെ അപ്പോൾ നീലകണ്ഠൻ കണ്ടോ നമ്മുടെ ഭഗവാൻ ശിവൻ്റെ ഒരു പര്യായമാണല്ലേ നീലകണ്ഠൻ അപ്പോൾ എന്തുകൊണ്ടാണ് വിഷം കുടിച്ചപ്പോൾ തൊണ്ടയിൽ അത് നീലക്കളറായിട്ട് നിന്ന കൊണ്ടാണ് നീലനിറം കണ്ടത്തിലുള്ള നീലകണ്ഠൻ അപ്പോൾ എന്താണ് വിഷം കുടിച്ചത് കൊണ്ടാണ് നീലക്കളറവിടെ വന്നത് അപ്പൊ ഈ എൻഡോസൾഫാൻ്റെ എന്താണ് അവരുടെ ആ പ്രദേശത്തെ ഗ്രാമവാസികളുടെ കുളത്തിലും കണച്ചിലും ഒക്കെ എന്താണ് എൻഡോ സുൽഫാനാണ് അപ്പം ആ വിഷം കുടിച്ച് കുടിച്ച് അവരുടെ അവിടെയും തൊണ്ടയിലും നീല കളർ വിഷം അടിഞ്ഞു എന്ന് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ നീലകണ്ഠൻ കിട്ടുമല്ലോ അപ്പോൾ അതിൽ നിന്ന് വിഷം തൊണ്ടയിലുള്ളത് അപ്പോൾ എന്താണ് നീലകണ്ഠൻ നീലകണ്ഠൻ എന്ന കഥാപാത്രം എന്മഗെ എന്ന കൃതിയിലാണ് അത് അതെഴുതിയത് അംബികാസുദൻ മങ്ങാടാണ് ക്ലിയർ ആയല്ലോ അടുത്ത് നോക്കാം അടുത്തത് ചുടല എന്ന കഥാപാത്രം അതുപോലെ മോഹനൻ എന്ന കഥാപാത്രം ഏതാണ് തോട്ടിയുടെ ആണ് തോട്ടിയുടെ മകൻ എഴുതി നമ്മുടെ തകഴിയാണ് അപ്പം തോട്ടിയുടെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെറിയ ജോലി അല്ലേ തോട്ടി എന്ന് പറയുന്ന ജോലി അപ്പം ആ ജോലി ചെയ്യുന്ന ആളുടെ മോൻ്റെ പേരെന്താണ് മോഹനൻ അപ്പോൾ നല്ല ജോലിയൊന്നും കിട്ടിയില്ല അപ്പം പല പല മോഹങ്ങൾ നല്ല ജോലിക്ക് പോകണം എന്നുള്ള മോഹങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു പക്ഷെ തോട്ടിയുടെ മോനായതുകൊണ്ട് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല അപ്പം മോഹങ്ങളൊന്നും നടന്നില്ല അപ്പോൾ മോഹനന് എന്ത് ജോലിയാണ് കിട്ടിയത് ചുടല അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ചുടല മുത്തു ഈ ചുടലപ്പറമ്പിൽ ശവമൊക്കെ കരിക്കുന്ന അങ്ങനത്തെ ഒരു ജോലിയാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നിന്ന് തോട്ടിയുടെ മകൻ നല്ല മോഹം ഉണ്ടായിരുന്നവനാണ് പക്ഷെ പഠിക്കാൻ ചുടല ജോലിയാണ് കിട്ടിയതെന്ന് ഓർക്കുക അപ്പോൾ ചുടല മുത്തു മോഹനൻ എന്നീ കഥാപാത്രങ്ങൾ നമ്മുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിയിലേതാണ് അത് എഴുതിയത് തകഴിയാണ് അപ്പോൾ ഇത്രയാണ് കഥാപാത്രങ്ങൾ കൃതി എന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ കമൻ്റ് കിട്ടി ചിലപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഓർക്കാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ ഓർക്കുന്ന പോലെ പഠിക്കുക അപ്പോൾ പിന്നെ ഇതിൻ്റെ ക്ലാസ് എല്ലാം ഞാൻ അക്കാദമിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നര മണിക്കൂർ കൊണ്ടാണ് എടുത്തത് അപ്പോൾ അതിൽ വേറെയും കോഡുകളും വേറെ കഥാപാത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആയി പോയാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ ഡൗൺ ലോഡായി വരാനായിട്ട് ചിലർക്ക് ഫോണിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് നിർത്തുകയാണ് അപ്പോൾ കഥാപാത്രങ്ങൾ കൃതി എന്നൊരു ഭാഗത്ത് പി ചോദിച്ച എല്ലാ ക്വസ്റ്റിനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ ആഴ്ച തന്നെ ഒരു ക്ലാസ്സും കൂടെ ഇടാം അപ്പോൾ ഈ കഥാപാത്രം കൃതി എന്നുള്ളതിൽ എല്ലാ ക്വസ്റ്റ്യനും കിട്ടും പിന്നെ മലയാളം ഫുള്ള് ഞാൻ അൺ അക്കാദമിയിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ലൈവ് ക്ലാസ് ആയിട്ട് രണ്ട് കോഴ്സായിട്ട് മലയാളം വൊക്കാബുലറിയും മലയാളം ഗ്രാമറും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ കോഡൊക്കെ വെച്ചാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അൺ അക്കാദമി പ്ലസ് ഇല്ലുള്ളവരാണെങ്കിൽ ആര്യജി എൻ്റെ പ്രൊഫൈൽ നോക്കുക അപ്പോൾ ആര്യാജി എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ പേരാണ് ആര്യയാജി എടുക്കുമ്പോൾ അതിൽ കംപ്ലീറ്റഡ് കോഴ്സിൽ മലയാളം വൊക്കാബുലറിയും ഗ്രാമറും ഉണ്ട് അപ്പോൾ അതെടുത്താൽ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് ഫുള്ള് കിട്ടും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ കാര്യങ്ങളും പഠിപ്പിച്ചും തരും ഓർത്തിരിക്കാനുള്ള കോഡുകളും പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി പി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മോക്ക് ഒക്കെ ചെയ്ത് നോക്കുന്നതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ആപ്പായ ഐലേൺ കേരള പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ താങ്ക്